തോണ്ട അത് കണ്ട തോണ്ട അല്ല അവിടെ നമുക്ക് ആ സ്ഥലം വാങ്ങാമ ആ മരത്തിന്റെ അവിടെ നമ്മുടെ വീട് അതിന് ചുറ്റും മുയലും ആട്ടും കുഞ്ഞുങ്ങളും പശുക്കളാവും ഒക്കെ അതിന്റെ നടുക്ക് ഞാനും അമ്മയും മാത്രം നല്ല രസമായിരിക്കും അല്ലേ അമ്മ അതെപ്പഴാ വാങ്ങിക്കുന്ന അമ്മ ഒക്കെ വാങ്ങാം നീ നല്ലോണം പണിയെടുത്ത് കാശുണ്ടാക്ക എന്നവാ പോക വാടാ ആരാ എന്താ മാനേജർ സാറിനെ ഒന്ന് കാണാന് അവിടെ ആഫീസിൽ കാണും നീ ഇവിടെ തന്നെ നിന്നോ ഞാൻ പോയി കണ്ടിട്ട് വരാം എന്റെ മോന് ഞങ്ങള് മാനേജർ സാറിനെ കാണാൻ വന്നതാ വാ പോകാം മൂപ്പന്റെ മോളാ എവര് മൂപ്പനെ തിരക്കി വന്നിരിക്കുക ഞാനും അങ്ങനെ തിരക്കി തന്നെ നടക്കുന്നേ മാനേജർ സാറ് പറഞ്ഞു മൂപ്പനെ കണ്ട വീടിന്റെ ജോലിക്ക് ചേർന്നതാ ഈ അപ്പൻ ഇത് എവിടെ പോയി കിടക്കാന്ന് ആർക്കറിയാം പോലെ മുങ്ങി കാണും പോയിട്ടിങ്ങ് വരുമല്ലോ നിങ്ങൾ വാ വാ ഈ അപ്പൻ എപ്പോഴും ആർക്കറിയാം നിങ്ങൾ വീട്ടിലോട്ട് കയറിയിരിക്കേ ആഹാ കോഴിയെ കണ്ണു വെക്കാണോ കയറിയിരിക്കെ അമ്മ ഇരിക്കെ ഞാൻ ഇപ്പൊ വരാം അമ്മ കോഴിക്കുഞ്ഞിന് എത്ര നിറങ്ങളാ ഒന്നിനെ ഞാൻ എടുത്തോട്ടെ നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ വീടത്തി
നിങ്ങൾ വേഗം പോക്കോ, സൂസിയുടെ വായിരിക്കുന്ന നിങ്ങളും കൂടി കേൾക്കേണ്ടി വരും. ചുമട്ടൂല്ല നാളെ ചായക്കടയിൽ വരുമ്പോ തരാ. സൂസി മോളെ, മോളെ അപ്പനെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, വേണേ എടുത്തോ. അയാൾ ചത്തു. കള്ളും കുടിച്ച് ദിവസം ഓരോ വേല ഇറക്കിക്കൊണ്ട് വരും, മനസ്സിലായി? എനിക്ക് വേറെ ആളുള്ളത് കൊണ്ട് കൊള്ളാം, ഇത് എന്റെ വായിച്ചിരിക്കുന്ന കേട്ടാണ്. അപ്പൊ എനിക്ക് അവരെ കാണാൻ വന്നിരിക്കേ ഇവര്. ഞങ്ങള് ഇപ്പൊ എന്ത് പറഞ്ഞാലും അപ്പന്റെ തലയിൽ ഒന്നും കേറുകയല്ല. ദേ താക്കോൽ ഞാൻ എടുത്തു കൊടുക്കാം. താക്കോൽ എന്തിനാ? കാശി താക്കോൽ വാങ്ങിക്ക. ആ പെൺകുച്ചി പറഞ്ഞ നീ കേട്ടില്ലേ? ഈ കോഴിക്കുഞ്ഞിന് എന്താ നീല നിറം? നീ ഈ ചോദ്യങ്ങൾ നിർത്തി ഇതൊക്കെ ഒന്ന് പെറുക്കി അടുക്കി വെക്ക, ഞാൻ വലുത് ഉണ്ടാക്കാൻ നോക്കട്ടെ. പൊറത്തി തുടങ്ങിയോ? അപ്പനെ കൊണ്ട് വരാൻ പറഞ്ഞു. നേരെ ഉരുട്ടിയാ പിന്നെ ഇതാ കറണ്ടില്ല, ഈ സൂര്യന്റെ കൂടെ വരത്തുള്ളു. അതൊക്കെ പോട്ടെ. അപ്പോഴേ മുതലാളി പറഞ്ഞയച്ചോണ്ടൊന്നും ഒരു കാര്യവുമില്ല. ആ മാനേജറുടെ ദുർഭരണമായി ഇവിടെ മുതലാളിക്ക് ഇതിൽ ഇടപെടാനൊട്ടും സമയവും ഇല്ല. എതിർത്തവരെയൊക്കെ പറഞ്ഞയച്ചു പല വിധത്തിൽ. നമ്മളോട് അയാളൊന്നും പറഞ്ഞില്ലയോ? ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലയോ? ഇല്ല. ഇയാളൊന്നും മിണ്ടുകയില്ലയോ? അധികം മിണ്ടില്ല, പക്ഷേ നല്ലോണം പണിയെടുത്ത. ആ പണി ചെയ്താലും ഇല്ലേലും തട്ടാന്റെ തൊടിയിലെ മുയലിനെ പോലെ ഈ നാട്ടിൽ പൊറുക്കാൻ പേടിച്ചരണ്ട്. ഇവിടെ മുയലുണ്ടോ? മുയലോ? അല്ല, ഇവന് മുയലിനെ വലിയ ഇഷ്ടാ. ഓ, മുയലിറച്ചിയല്ലയോ? ഇറച്ചിയല്ല, ജീവനുള്ള മുയല്. തടവൻ തടവൻ. നീ ഇത് കഴിച്ചേ. എനിക്ക് വേണ്ടത് കഞ്ഞിയാ, എനിക്ക് പുട്ട മതി. പുട്ടോ? എനിക്ക് പുട്ട ഇഷ്ടം. എല്ലാരും എന്നെ പുട്ടുറുമീസ് എന്നാ വിളിക്കുന്നത്. ചെറുത്, എന്നതാ അവന് വാലും തലയും ഇല്ലാത്തൊരു സംസാരം? അധികം ഇന്ത്യ പുളിങ്ങുന്നതിനെ പോലെ ഇവിടെ ഓടിച്ചിടുന്നു. ഓടിച്ചു വിട്ടെന്നോ? അല്ല, അവിടെ മുതലാളിയുടെ കൈ ഓടിച്ചപ്പോ എല്ലാരും കൂടെ ഓടിച്ചു വിട്ടതാ. കൈ ഓടിച്ചെന്നോ? ആ, ചെറുതെ പിടിച്ചപ്പോ ഒടിഞ്ഞു പോയി. ഇതാണ് എന്റെ മോൻ. എന്തപ്പ പറയണെന്നറിയില്ല, ബുദ്ധി വളരാതെ. ഞാൻ കാല് പിടിക്കാം. ദൈവത്തെ ഓർത്ത് ഇതാരോടും പറയരുത്. പിന്നെ ആരും ഇവനെ ജോലിക്ക് എടുക്കില്ല. ഞാനല്ലാതെ ആരും ഇല്ല ഇവനെ. അമ്മ കരയാതെ കഞ്ഞി കുടിക്ക്. ഞാനിത് ആരോടും പറയത്തില്ല. അൽക്കുലത്ത് ഉണ്ടാക്കാതെ നടന്നാ നിങ്ങൾക്കും കൊള്ളാം. ഇടത്തി കഞ്ഞി കുടിക്കേ. സാറിനെ സമ്മതിച്ചിരിക്കുന്നു. എവനെ ഇപ്പൊ തന്നെ റെഡി ആയിക്കോ. ഓ, നീ അല്ലാതെ ആരെങ്കിലും മാനേജർ സാറിന്റെ മുന്നിൽ ചെന്ന് ചാടുവോ പന്നിയെ? ഹലോ. ആ, ഞാൻ വിചാരിച്ചു നീ ഉറങ്ങിക്കാണുമെന്ന്. ഇന്ന് നല്ല മൂഡിലാണല്ലോ. കുറെ ദിവസങ്ങളായി ഞാൻ അവനെ നോട്ടം ഇട്ടിട്ട്, ഇന്ന് അവനെ കിട്ടി. അല്ലെങ്കിലും മനസ്സിലെന്തെങ്കിലും വിചാരിച്ചാൽ അത് സാധിക്കാതെ പിന്മാറുന്ന സ്വഭാവം ശിവനില്ലല്ലോ.